അതിസുരക്ഷാ മേഖലയായ ശബരിമല വനത്തിൽ അജ്ഞാത സംഘം തമ്പടിക്കുന്നതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും ഇന്റലിജൻസ് ബ്യൂറോയുടെയും റിപ്പോർട്ട് ഇതേ തുടർന്ന് സംയുക്ത സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ ശബരിമല വനമേഖലയിലടക്കം പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കി വനവകുപ്പിന്റെ സഹകരണത്തോടെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന പോലീസ് ആരംഭിച്ചിട്ടുണ്ട് സംയുക്ത പരിശോധനയിൽ അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ തമിഴ്നാട് സേനകളുടെ കൂടി സഹായം തേടാനും ആലോചനയുണ്ട് തീർത്ഥാടനകാലം ആരംഭിച്ച ശേഷം ശബരിമല പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി വ്യാജരേഖകളുമായി ഇതര സംസ്ഥാനക്കാരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടിയിരുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യാജ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകളും ഇവരിൽ നിന്ന് കണ്ടെത്തിയിരുന്നു കളമശ്ശേരി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക സുരക്ഷയാണ് ഇക്കുറി ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത് മാവോയിസ്റ്റ് ഭീഷണിയും നിലവിലുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇത്തരക്കാരുടെ കടന്നുകയറ്റത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വളരെ ഗൌരവമായാണ് കാണുന്നത് സീസൺ തുടങ്ങി രണ്ടാഴ്ച പിന്നിട്ടിട്ടും ജോലിക്കെന്ന പേരിൽ ഇതര സംസ്ഥാനക്കാർ കൂട്ടത്തോടെ എത്തുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർ തലവേദനയായിട്ടുണ്ട് മാവോയിസ്റ്റ് നക്സൽ സംഘടനകൾക്ക് വേരോട്ടമുള്ള തമിഴ്നാട്ടിലെ കമ്പം തേനി പുളിക്കുടി തിരുനെൽവേലി എന്നിവിടങ്ങളിൽ നിന്നും ആന്ധ്ര കർണാടക സംസ്ഥാനങ്ങളിലെ ചില പ്രത്യേക മേഖലകളിൽ നിന്നുമുള്ളവരാണ് വ്യാപകമായി ശബരിമലയിലേക്കും അനുബന്ധ മേഖലകളിലേക്കും കടന്നുകൂടാൻ ശ്രമിക്കുന്നത് ഇന്റലിജൻസും രഹസ്യ അന്വേഷണ വിഭാഗവും ഇത്തരക്കാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കടകളിലും ദേവസ്വം ബോർഡിന്റെ കീഴിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാനക്കാരെയും ഷാഡോ പോലീസ് തീർത്ഥാടന കാലത്തിന്റെ സുഗമമായ നടത്തിപ്പിന് രാജ്യവിരുദ്ധ പ്രവർത്തകർ സാമൂഹ്യ വിരുദ്ധർ മോഷ്ടാക്കൾ തുടങ്ങിയവരെ കണ്ടെത്താൻ സന്നിധാനത്തും സമീപ പ്രദേശങ്ങളിലും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഉൾപ്പെടെ ശക്തമാക്കിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പരിശോധന ശബരിമല പമ്പ മരക്കൂട്ടം ലാഹ നിലയ്ക്കൽ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ ഉൾക്കാട്ടിലും പരിശോധന ശക്തമാക്കാനാണ് പോലീസിന്റെ